ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു സ്വർണ താമര പോലും കൊണ്ടുപോകാൻ കഴിയില്ല. ഗന്ധർവദേവ, ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ ആജ്ഞ പാലിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ഈ സ്വർണ താമര ഞങ്ങൾക്ക് കൊണ്ടുപോയേ തീരൂ. കുട്ടികളെ, നിങ്ങളുടെ നിശ്ചയദാർഢ്യം പ്രശംസനീയമാണ്. എന്നാൽ നിങ്ങൾ സ്വന്തം അമ്മമാരുടെ ആജ്ഞ പാലിക്കുവാൻ വേണ്ടി ഇത് കൊണ്ടു ചെല്ലേണ്ടത് കർത്തവ്യമാണെന്ന് ചിന്തിക്കുന്നത് പോലെ ഇതിനെ സംരക്ഷിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. ഞാൻ അതിനുവേണ്ടിയാണ് ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്ത് എന്നെ പരാജയപ്പെടുത്താതെ നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് വൈകിക്കുന്നത്? ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാക്കൂ. ഞങ്ങൾക്ക് ഈ സ്വർണ താമര കൃത്യസമയത്ത് കൊണ്ടുപോയി എത്തിക്കേണ്ടതാണ്. വന്നോളൂ. ചന്ദ്രൻ അസ്തമിക്കാൻ പോകുന്നു. സൂര്യോദയത്തിനുള്ള സമയവുമായി. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇതുവരെ എത്തിയില്ലല്ലോ. നമുക്ക് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ പൂജകൾ പൂർത്തിയാക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഏ ഇല്ല, അങ്ങനെ പറയല്ലേ. ഈ മുഹൂർത്തം തെറ്റിപ്പോകാൻ പാടില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കുട്ടികളുടെ രൗദ്രം കുറയില്ല. അതുമാത്രമല്ല, നമ്മൾ പേടിച്ചതും സത്യമായെന്നിരിക്കും. വേണ്ട വേണ്ട, നമുക്കത് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? നമ്മുടെ കുട്ടികൾ തീർച്ചയായും തിരിച്ചെത്തും. പക്ഷേ ഇത്രയും വൈകുക എന്ന് വെച്ചാൽ ഒരു പക്ഷേ വരുന്ന വഴിക്ക് അവരെ വേറെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടാകുമോ എന്നെനിക്ക് ഭയം തോന്നുകയാണ്. Thank you.
ദേവാ, ഇപ്പോൾ ഞങ്ങൾ അങ്ങേ പരാജയപ്പെടുത്തി എന്നുള്ളത് അംഗീകരിച്ചു തരുമോ അങ്ങ്? ഈ സ്വർണ താമരകൾ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ. കുട്ടികളെ, നിങ്ങൾ സാധാരണപ്പെട്ടവരല്ല. അത്ഭുതകരമായ സിദ്ധികളുള്ള കുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിലും എന്നെ പരാജയപ്പെടുത്തിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർണ താമരകൾ സ്വന്തമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഇതാ ഞാൻ പോയി അത് എടുത്തുകൊണ്ട് വരാം. പക്ഷേ പൊയ്കയിൽ കാല് വയ്ക്കാതെയും താമര എടുക്കാൻ സാധിക്കില്ലേ? സ്വാമി, എന്തുണ്ടായി? എന്താണ് ഇവിടെ തന്നെ നിന്നത്? പാർവതി, ശരവണ പൊയ്ക സമീപത്താണുള്ളത്. ഇനി ഏത് നേരത്തും നിനക്ക് നിന്റെ മകനെ കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർവരെയും നയിച്ചുകൊണ്ട് ഞാൻ മുന്നിൽ നടക്കാം. അപ്പോഴല്ലേ എന്റെ മകനെ എനിക്ക് ആദ്യം കാണാൻ പറ്റൂ. അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ദേവി പാർവതി തന്റെ മകൻ ഇപ്പോഴും പിഞ്ചു കുഞ്ഞാണെന്ന ധാരണയിൽ കൈകളിൽ വാരിയണയ്ക്കാൻ വെമ്പുകയാണ്. അതെ, ഞാനും അതേക്കുറിച്ച് ചിന്തിച്ചാണ് വിഷമിക്കുന്നത്. കുഞ്ഞിനെ കാണാൻ ആകാംക്ഷയോടെ ചെല്ലുന്ന ദേവി അവർ അവിടെ ബാലകരുടെ രൂപത്തിൽ രൗദ്രതയോടെ യോദ്ധാക്കളായി നിൽക്കുന്നത് കണ്ട് എന്തായിരിക്കും ചെയ്യുക? ഇതെന്ത് വേദനയാണ്! എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അങ്ങോട്ട് നോക്കൂ, പാർവതി ദേവി കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹത്തിൽ ആകാംക്ഷയോടെ വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങിക്കഴിഞ്ഞു. സൂര്യോദയത്തിന് മുൻപ് കുട്ടികൾ വന്നില്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തം കടന്നുപോകും. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ചെയ്ത പൂജയ്ക്ക് ഫലമില്ലാതാകും. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അവർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നതാണ്. നമുക്ക് വീണ്ടും പൂജകൾ തുടരാം. ഇതൊന്നും ഞാൻ കാരണമല്ല സംഭവിക്കുന്നത്. എനിക്കും മുകളിലായി ഈ പൊയ്കയും സ്വർണ താമരകളും സംരക്ഷിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഈ സ്വർണത്താമര നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോവുക? പുലരാനുള്ള സമയവും ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്കിനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ചന്ദ്രൻ അസ്തമിച്ച് സൂര്യൻ ഉദിക്കുന്ന സമയം അടുത്തു വരികയാണ്.
അതിനുള്ളിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ ഈ സ്വർണത്താമര മറഞ്ഞു പോകും. നമ്മുടെ അമ്മമാർ ചെയ്യുന്ന പൂജയ്ക്ക് ഫലമില്ലാതായി പോകും. ഇല്ല, ഞാൻ ഒരിക്കലും അതിന് അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ കണ്ടോളൂ. കുട്ടികളെ, നിങ്ങളുടെ കഴിവിനെ ഞാൻ മാനിക്കുന്നു. ഇത്രയും വലിയൊരു കൃത്യം നിർവഹിച്ച നിങ്ങൾക്ക് ഒരു വരം നൽകാൻ ആഗ്രഹിക്കുകയാണ്. വേണ്ട വരം ആവശ്യപ്പെട്ടോളൂ. ഗന്ധർവദേവ, അങ്ങ് കാവൽ നിന്നിരുന്ന ഈ സ്വർണത്താമര ഞങ്ങൾക്ക് ലഭിച്ചില്ലേ? അത് തന്നെ ഞങ്ങൾക്ക് ലഭിച്ച വരമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാർ നൽകുന്ന വരങ്ങൾ തന്നെ ധാരാളമാണ്. വേറെ ഒന്നും വേണമെന്നില്ല. നമുക്കിവിടെ നിന്ന് ഉടൻ തന്നെ മടങ്ങി പോകണം. ഇല്ലെങ്കിൽ പൂജയ്ക്കുള്ള മുഹൂർത്തം കഴിഞ്ഞു പോകും. അദ്ദേഹം തന്റെ കടമയല്ല ചെയ്തത്, അതുകൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതാണ് ശരി. അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി, ശിവായ.
എവിടെ പോവുകയാണ്? ഹര ഹര മഹാദേവ, നമഃ ശിവായ, ശംഭോ മഹാദേവ, നമോ നമഃ, ഹര ഹര മഹാദേവ. മുനികളും ഋഷിമാരും പരമേശ്വരനെ സ്തുതിച്ചുകൊണ്ട് എവിടേക്ക് പോവുകയാണ്? നിൽക്കൂ, എന്താ ഈ കാട്ടിൽ കൂടി നിങ്ങളെല്ലാവരും ആ പരമേശ്വരനെയും പാർവതിയെയും സ്തുതിച്ചുകൊണ്ട് നടക്കുന്നത്? ഞങ്ങൾ ശിവകുമാരനെ കാണാൻ പോവുകയാണ്. ശിവദർശനത്തിനായി യാത്ര തിരിച്ച ഞങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. ആർക്കും തടയാൻ സാധിക്കില്ലേ? എനിക്ക് തടയാൻ സാധിക്കും, ഈ താരകാസുരനെ തടയാൻ സാധിക്കും. ഒരാൾക്കും ഇവിടുന്ന് ഒരടി പോലും എടുത്തു വയ്ക്കാൻ പറ്റില്ല. നിനക്ക് ഞങ്ങളെ പോകാൻ അനുവദിക്കാതെ തടയാം, പക്ഷെ ഇത്തരം പ്രവൃത്തികൾ കാരണം നിന്റെ അന്ത്യം സംഭവിക്കും. അത് നിനക്ക് തടയാൻ സാധിക്കില്ല. ഇന്ന് ഞങ്ങളുടെ വിധി തീരുമാനിക്കാനുള്ള അവകാശം നിനക്കാണുള്ളത്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വിധി തീരുമാനിക്കാനുള്ള അവകാശം ആ ശിവപുത്രന് മാത്രമാണുള്ളതെന്ന് നീ മറക്കണ്ട. അജമുഖി,
കുട്ടികൾ നിന്റെ കുട്ടികളാണ്, നമ്മുടെ കുട്ടികളാണ്. ഇനി ഇവർ നമ്മുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. ഇതെന്ത് ന്യായമാണ്? ഞങ്ങൾ ജന്മമെടുത്തത് ഈ കുമാരന്മാരെ സംരക്ഷിച്ച് വളർത്താൻ വേണ്ടിയാണെന്നാണ് ഞങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്.